കേരള സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പദ്ധതിയുടെ ഭാഗമായി ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSS വിഭാഗം നവീകരിച്ച ശാസ്ത്ര ലാബുകൾ മുഖ്യമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ആറ്റിങ്ങൽ MLA OS അംബിക ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. പൊതുസമ്മേളനത്തിൽ ആറ്റിങ്ങൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അധ്യക്ഷത വഹിച്ചു. നമ്മുടെ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു 20 വർഷം മുമ്പ് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്കറിയാം എത്ര കെട്ടിടങ്ങളാണ് ഈ സ്കൂളിലെ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ കോമ്പൗണ്ട് നിറച്ച് കെട്ടിടങ്ങളാണ്. ഇനി ഒരു കെട്ടിടം വയ്ക്കാൻ സ്ഥലമുണ്ടോ ചോദിച്ചാൽ അത്രയും സ്കൂളുകൾ കെട്ടിടങ്ങളായി മാറി എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും കൂടുതൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇന്നിവിടെ ഇല്ല എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിനും ഒരു സമ്പൂർണത കൈവരിക്കാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു സ്കൂളിന് മാത്രമല്ല, എല്ലാ സ്കൂളുകൾക്കും ഒരുപോലെ കൊടുക്കാനുള്ള ഒരു ആഗ്രഹമാണ് സർക്കാർ കാണിച്ചത്. വികസന പ്രവർത്തനങ്ങൾ എല്ലായിടത്തും എത്തുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഇന്ന് 100 ദിവസം എത്തി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കിട്ടുന്നത് ഒരു വികസനത്തിന്റെ പെരുമിടക്കാലം തന്നെയാണ്. ആഘോഷിക്കാൻ കൂടി തന്നെയാണ് ഈ കോവിഡ് ആണെങ്കിൽ പോലും നമ്മളെല്ലാം ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. നഗരസഭാ വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ എസ്, കൌൺസിലർ സുജി എസ്, PTA പ്രസിഡന്റ് വിജുകുമാർ VS, പ്രിൻസിപ്പൽ ഇൻചാർജ് ലിനി എസ്, HM അനിൽകുമാർ കെ, VHSE വിഭാഗം പ്രിൻസിപ്പൽ ഹസീന എ, സ്കൂൾ മുൻ മേധാവികളായിരുന്ന രജിത് കുമാർ, എസ് മുരളീധരൻ, ഓർമ പ്രസിഡന്റ് ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് മാനദണ്ഡ പ്രകാരം നടന്ന ചടങ്ങിൽ അധ്യാപകരും PTA MPT അംഗങ്ങളും പങ്കെടുത്തു. ചടങ്ങിന് HSS സ്റ്റാഫ് സെക്രട്ടറി സഫീറ എസ് നന്ദി അറിയിച്ചു. HP ന്യൂസ്, ആറ്റിങ്ങൽ.